അൾത്താറ ഇല്ലാത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. എൻ സോദരർക്കെന്നോടെന്തോ നീരസം തോന്നുന്ന പക്ഷം തിരികെ ഞാൻ ചെന്നേവമേക, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം അൾത്താറയില്ലാത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാ ദേവാലയത്തിൽ വരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങാത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ചോഴിയത്ത്, താണ്ട, കീക്കി, കല്ലറക്കൽ, അന്നം, ചിക്കു എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവ്യബലി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ജന്മദിനം ആഘോഷിച്ച ടിറ്റോ എന്ന മകൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു പരീക്ഷയുടെ പഠനത്തിന് വേണ്ടി യാത്രയായിരിക്കുന്ന അലീന എന്ന മകളെയും ഓർത്ത് ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദര, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ നാൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിതികനയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വൈദികനായ വിശുദ്ധ കമിലസിനെ രോഗികളോടുള്ള സ്നേഹത്തിൻ്റെ സവിശേഷമായ കൃപാവരം കൊണ്ട് അങ്ങ് അലങ്കരിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ യോഗ്യതകളാൽ അങ്ങ് സ്നേഹത്തിൻ്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങനെ സഹോദരരിൽ അങ്ങേ ശുശ്രൂഷിച്ച് മരണസമയത്ത് അങ്ങിലേക്ക് സുരക്ഷിതരായി ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജിത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളിക്കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു.
ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ പ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ കൊണ്ടുപോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടെ നിന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടെ നിന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഹല്ലേലൂയാ. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടനാകട്ടെ. ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹനിറഞ്ഞവരെ, ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വേദനകൾ കാണാനായിട്ട് കർത്താവിന് സാധിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്കുള്ളൊരു മറുപടി ആയിട്ടാണ് കർത്താവ് പറയുക, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നുവെന്ന്. അതായത് കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ജനതയാണ് ഇസ്രായേൽ ജനത. അപ്പോൾ അവരിൽ ആര് നിലവിളിച്ചാലും അത് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുക തന്നെ ചെയ്യും. അത് കേൾക്കാത്തവനായിട്ട് നടിച്ചിരിക്കാൻ ദൈവം നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ല എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാ നിലവിളികൾക്കും ഉത്തരമുണ്ട്. അത് കർത്താവ് ആദ്യമേ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർക്കുള്ള നിലവിളി ഇവിടെ മറുപടിയായിട്ടാണ് മോശയെ അവർക്ക് നൽകുന്നത്, അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിലവിളിക്കുന്നതെങ്കിൽ അവയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരുവനെ, ഒരു മാലാഖയെ അയക്കുമെന്നുള്ള വലിയ ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനും എന്നെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് പരിശ്രമിക്കാം. ദൈവം തന്നെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവിതമങ്ങേ തൃപാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു, എന്നെയും എൻ്റെ സർവസ്വവും യേശുവേയങ്ങിൽ ചേർത്തിടുന്നു. ഈ നടയിൽ ഞാൻ നിന്നിടുമ്പോൾ
സ്നേഹമില്ലെന്നിൽ എന്നറിവു പിന്തിരിയുന്നു സ്നേഹിക്കുവാൻ നിർമ്മലനായൻ കാഴ്ചയേകാൻ ജീവിതമങ്ങേ തൃപാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു എന്നെയുമെൻ്റെ സർവസ്വവും യേശുവേയങ്ങിൽ ചേർത്തിടുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങേ പുത്രൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അനുസ്മരിക്കുന്ന ഞങ്ങളെ വിശുദ്ധ കമ്മിലസിൻ്റെ മാതൃകയാൽ അങ്ങയോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുജിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് ഉദ്ധാരകനും രക്ഷകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങയുടെ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ താണ്ട കിക്കി അന്നം ചീക്കു എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായ അവിടെ തുടർന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ ദേശങ്ങളുടെ മേലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടുകൂടെയും ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങാത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ, തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും
തീർത്തരുൾഗെന്നില്‍ ദേവാ രക്ഷതമാം പരമാനന്ദം നീ വീണ്ടും നൽകണമെന്നാദാ കന്മഷമിയലാ തൊരുമനമെന്നിൽ ചിന്മയരൂപാ തന്നിടുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രക്ഷാകരമായ കുദാശയുടെ മാധുര്യത്താൽ പരിപോഷിതരായി അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. വിശുദ്ധ കമിലസിൻ്റെ സ്നേഹം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിലും ഞങ്ങൾ പങ്കാളികളാകുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൻ ദീപം നീയേ നീയല്ലോ നീയല്ലോ നിത്യസ്നേഹദാര ആശാപൂരം നീയേ ആശ്രയധാരം നീയേ പാരിൻ തായ നീയേ മേരി ലോകമാതാ.